ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം അഥവാ കൺതടങ്ങളിലെ കറുപ്പ് നിറം വളരെയധികം പ്രേക്ഷകർ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കൺതടങ്ങളിലെ കറുപ്പ് നിറം എങ്ങനെയാണ് മാഡം മാറ്റുന്നത്, എങ്ങനെ മാറ്റാൻ പറ്റും, എന്തെങ്കിലും ചെറിയ ചെറിയ വിദ്യകളുണ്ടോ? നമ്മളിപ്പം ഫെയർനെസ് പാക്കുകൾ വളരെയധികം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ കണ്ണിന് ചുറ്റുമുള്ളത് അത് സ്പെഷ്യലായിട്ട് ചില സാധനങ്ങൾ കൂടെ ചേർത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഗവേഷണങ്ങളൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പഴയ വീഡിയോയിലെ പല ഇൻഗ്രീഡിയൻസും ഇതിലുണ്ട് എങ്കിലും ഒന്ന് രണ്ട് കാര്യം സ്പെഷ്യലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എന്തുകൊണ്ടാണ് ഈ കൺതടങ്ങളിൽ ഇത്ര കൂടുതൽ കറുപ്പ് നിറം വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്പർ വൺ ആയിട്ടുള്ള എല്ലാവരുടെയും പ്രധാനപ്പെട്ട കാര്യമാണ് ടെൻഷൻ, മാനസിക സമ്മർദ്ദം. ഈ മാനസിക സമ്മർദ്ദം വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? കോർട്ടിസോൾ, നമ്മുടെ പിറ്റ്യൂറ്ററി അഡ്രീനൽ ആക്സിസാണ് അത് കഴിഞ്ഞ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സ്ട്രെസ് ഹോർമോൺ പെട്ടെന്ന് വളരെയധികം ബ്ലഡിൽ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന എല്ലാ അസുഖങ്ങളുടെ പിന്നിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്താണെന്നറിയുമോ? അതായത് കറുപ്പ്, നമ്മുടെ ശരീരത്തിന് കറുപ്പ് നിറം കൊടുക്കുന്ന ഒരു ഹോർമോണാണ് മെലനോസൈറ്റ് സ്റ്റിമു. അതപ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഈ മെലനോസൈറ്റ്സിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന, കറുപ്പ് നിറം ഉണ്ടാക്കാൻ സഹായിക്കുന്ന മെലനോസിൻ എന്ന് പറയുന്ന ആ ഒരു നിറത്തെ ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ കറുപ്പ് നിറം ഉണ്ടാവാതിരിക്കുമോ? ആലോചിക്ക്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ, സ്ട്രെസ് മാറ്റിയേ പറ്റൂ. നിങ്ങളിങ്ങനെ സൗന്ദര്യം ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ സ്ട്രെസ് മാറ്റണം. അതുപോലെ തന്നെയാണ് ഈ ഈ ഒരവസ്ഥ തന്നെ, ഇതേ ഒരു സ്റ്റാറ്റസാണ് വരുന്നത് അമിതവണ്ണമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഈ കഴുത്തിൻ്റെ ചുറ്റിനും അതുപോലെ തന്നെ കണ്ണിൻ്റെ തടങ്ങളിലും മുഖത്തുമൊക്കെ തന്നെ കറുപ്പുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നേരത്തെ ഉള്ളതിനേക്കാൾ നിറം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയും അമിത വണ്ണം ഉള്ളവർ ശ്രദ്ധിക്കുക. വണ്ണം കുറയുമ്പോൾ തന്നെ അത് ഫെയറായി തോന്നും. കാരണം ഈ വരുന്ന മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഒക്കെ തന്നെ ഈ സ്കിന്നിന് നേരെ അടിയിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് കൂടുതൽ കറുപ്പ് ആയി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അമിത വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക, അതൊരു മറ്റൊരു കാരണം. മൂന്നാമത് ഉറക്കം നിൽക്കുക, ഉറക്കം നിൽക്കുക, കൂടുതൽ സ്ക്രീൻ ടൈം. നമ്മളീ ടി വിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അതുപോലെ ടാബ് ഒക്കെ ടാബ്ലറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെയും തീർച്ചയായും അതൊക്കെ കുറയ്ക്കണം. ഇത് മാറ്റം ഞാൻ ഇതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നന്നായിട്ട് ഈ പറയുന്ന കാരണങ്ങളെ മാറ്റുമ്പോഴാണ് ശരിക്കും എൻ്റെ ഈ ഒരു ഒരു പാക്കും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ പാക്ക് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ ഉറക്കം നിൽക്കുകയും അതുപോലെ ടെൻഷൻ അടിക്കുകയും പിന്നെ കൂടുതൽ സമയം സ്ക്രീൻ ടൈം, അതായത് ഇത് ടി വിയിലും മൊബൈലിലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നത്. ഈ കാരണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനമാണ് പോഷകപ്രധാനമായ ഭക്ഷണം. പോഷകം എപ്പോഴും ഞാൻ പറയുന്നതാണ്, കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും. വൈറ്റമിൻ സി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിനുള്ള. അത് നന്നായിട്ട് ഭക്ഷണത്തിലൂടെ ഉള്ളിൽ കഴിക്കണം, അല്ല പുറമേ മാത്രമല്ല പുരട്ടേണ്ടത്, ഉള്ളിലും ചെല്ലണം. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അത് നല്ല സ്കിൻ ഉണ്ടാവാൻ ഏറെ അത്യാവശ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞാലും നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഇതുപോലെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബോൺസും ജോയിൻസും എല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് മറ്റ് പ്രോട്ടീൻ, നല്ല പ്രോട്ടീൻ, നല്ല കൊളസ്ട്രോൾ, അതുപോലെ ശരീരത്തിന് വേണ്ട കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന ഫൈബർ. ഫൈബർ ഏറ്റവും ശരീരത്തിൻ്റെ ചൂലുകളാണ് ഫൈബർ. അപ്പോൾ അത് രണ്ട് തരം ഫൈബറുണ്ട്, ഒന്ന് സോലുബിൾ ഫൈബേഴ്സ്, രണ്ട് ഇൻസോലുബിൾ, വെള്ളത്തിൽ അലിയുന്നതും വെള്ളത്തിൽ അലിയാത്തതും. അപ്പോൾ ഇത് രണ്ടിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. വെള്ളത്തിൽ ഇൻസോലുബിൾ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മലശോധന, നമ്മുടെ വയറിനകത്ത് മലം കെട്ടിക്കിടക്കുക, നന്നായിട്ട് മലം പോകുന്നില്ല, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാകും. കാരണം ടോക്സിൻസ് കൂടുതലായിട്ട് അവിടെ, അതായത് വിഷവസ്തുക്കൾ കൂടുതലായിട്ട് വയറിനകത്ത് അടിഞ്ഞുകൂടും. വയറിനകത്ത് അടിഞ്ഞുകൂടുമ്പം എന്ത് സംഭവിക്കുന്നത്? അത് അവിടെ കെട്ടിക്കിടക്കുന്നതനുസരിച്ച് നമ്മുടെ രക്തം കുറച്ചുകൂടെ ശുദ്ധമാവാനായിട്ടുള്ള താമസം വരും.
അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മലശോധന എല്ലാ ദിവസവും വേണം. ഇടയ്ക്കൊന്ന് വയറിളക്കി കളയുന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഭക്ഷണത്തിൽ ഒരു സമീകൃത ആഹാരത്തിനേക്കാൾ ഉപരി ഒരവശ്യ ആഹാരം തന്നെ നമ്മൾ ശീലമാക്കുക. യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ തീർച്ചയായും ഫോളോ ചെയ്യുക. വ്യായാമം അത്യാവശ്യത്തിന് നല്ല വ്യായാമം വേണം, നല്ല ഉറക്കം വേണം. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു പാക്കും തയ്യാറാക്കി കണ്ണിന് ചുറ്റും എല്ലാ ദിവസവും ഒന്നിട്ട് നോക്കുക. തീർച്ചയായിട്ടും മാറ്റം വരും. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനം ഇതിൽ കാസ്റ്റർ ഓയിൽ. സാധാരണ ഞാൻ ഇതുവരെ കാസ്റ്റർ ഓയിൽ വെച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാസ്റ്റർ ഓയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഓയിലാണ്, പ്രത്യേകിച്ചും കണ്ണിന് ചുറ്റും. അത് നമ്മൾ ഈ അതുപോലെ തന്നെ കൺപീലികളും അതുപോലെ പുരികവും ഒക്കെ വളരാൻ വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് ഈ കാസ്റ്റർ ഓയിൽ പുരട്ടി കൊടുക്കുന്ന ഒരു ശീലമുണ്ട് പണ്ട് എനിക്കറിയാം. അപ്പോൾ അത് അങ്ങനെ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത് കാസ്റ്റർ ഓയിലുള്ള ചില വളരെ നല്ല ഫാറ്റി ആസിഡ്സ് ഇതിനെ സഹായിക്കും. ഇത് കാസ്റ്റർ ഓയിൽ ഇപ്പം ഇങ്ങനെ ബോട്ടിലിൽ തന്നെ കിട്ടുന്നതാണ് കാസ്റ്റർ ഓയിൽ. പിന്നെ അടുത്തത് അലോവീര, അലോവീര ജെല്ലാണ്. അലോവീര ജെല്ലും ഇതുമായിട്ട് വളരെ നല്ല ഒരു പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അലോവീര ജെല്ല് വേണം. പിന്നെ കുറച്ച് അരിപ്പൊടി, അതെല്ലാം തന്നെ ഞാൻ ഇതിൻ്റെ അളവെല്ലാം ഞാൻ പ്രത്യേകം പറയാം. പിന്നെ ഇത് കസ്തൂരി മഞ്ഞൾപ്പൊടിയുണ്ട്. പിന്നെ തേൻ അത്യാവശ്യം വേണം. പിന്നെ കോഫി പൗഡർ, ഇത് കലക്കി വെച്ചിരിക്കുകയാണ് കോഫി പൗഡർ. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് ഒന്ന് ഒരു നല്ല ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജ് വയ്ക്കാം. എല്ലാ ദിവസവും രാത്രി ടി വി ഒക്കെ കാണുന്ന സമയത്ത് എടുത്ത് പുരട്ടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഉണങ്ങുന്ന സമയത്ത് കഴുകി കളയുക. എന്നിട്ട് ഒരു നല്ല ഒരു ഓയിൽ, വെർജിൻ ഓയിലോ അല്ലെങ്കിൽ കുങ്കുമാത തൈലമോ എന്തെങ്കിലും മുഖത്തിട്ട് മസാജ് ചെയ്തിട്ട് കിടക്കുക. അതാണ് അതിൻ്റെ യൂഷ്വൽ റൂട്ടീൻ. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതെല്ലാം മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത കമൻറ്റ് ബോക്സിൽ മാഡം ഇത് എപ്പോൾ പുരട്ടണം, അത് എങ്ങനെ പുരട്ടണം, എപ്പോൾ കഴുകിക്കളയണം എന്ന് ചോദിക്കരുത്. വീണ്ടും ഈ വീഡിയോ ഒന്ന് എടുത്ത് കേട്ടാൽ മതി, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. തേനകത്തേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇടാം. ലേശം മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ മതി. അരിപ്പൊടി ഒരു ടീസ്പൂൺ എടുക്കാം. ഇത് ഒത്തിരി കാണും മുഖത്ത്, കണ്ണിന് ചുറ്റും പുരട്ടാൻ മാത്രമല്ലേ. പിന്നെ മറ്റുള്ളിടത്തും കൂടുതൽ കറുപ്പ് നിറമുണ്ടെങ്കിൽ അവിടെയും പുരട്ടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് സാധാരണ വരുന്നൊരു ചോദ്യമാണ്, ഇത് മറ്റുള്ളിടത്ത് പുരട്ടാൻ പറ്റുമോ മാഡം എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അത് പുരട്ടാം. അലോവീര ഒരു അര ടീസ്പൂൺ എടുക്കാം. കോഫി പൗഡർ ഇതാ ഒരു കാൽ ടീസ്പൂൺ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ വരണം, അതിനകത്തേക്ക് ഒഴിക്കാം. ഒരു 10 തുള്ളി മതിയാവും. പിന്നെ വെർജിൻ ഓയിൽ, വെർജിൻ ഓയിൽ ഒരു 3-4 തുള്ളി മതിയാവും. കുറച്ചുകൂടെ അരിപ്പൊടി ചേർക്കാതെ ഒരു നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി അരിപ്പൊടി ശകലം കൂടെ ചേർക്കുവാണ്. അപ്പോൾ തയ്യാറാക്കുന്ന വിധം മനസ്സിലായല്ലോ. ഇത് എല്ലാ ദിവസവും ചെയ്യണം. കണ്ണിന് ചുറ്റിനും പുരട്ടി വെച്ചിട്ട് ഉണങ്ങുമ്പോൾ കഴുകിക്കളയുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഉണങ്ങും, ഉണങ്ങിക്കഴിഞ്ഞ് കഴുകിക്കളയുക.
അപ്പോൾ ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ പല പ്രാവശ്യമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഹൈ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നല്ലോണം വെളുക്കാനായിട്ട് വെളുക്ക മീൻസ് ഈ നിറം മങ്ങി വരാനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ചേർത്ത അരിപ്പൊടി, വൈറ്റനിങ് ഏജൻ്റ് ആണ്, നന്നായിട്ട് വെളുത്ത് വരാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കാര്യം പറയണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഫാറ്റി ആസിഡ്സിൻ്റെ കലവറയാണ്. അത് വളരെയധികം ഫെയർ ആവാനും ഇങ്ങനെയുള്ള മറ്റുള്ള പ്രോബ്ലംസ് കുറയാനും സഹായിക്കും. വെർജിൻ കോക്കനട്ട് ഓയിലും ഒട്ടും വ്യത്യസ്തമല്ല. പിന്നെ അലോവീര ജെൽ, അലോവീര ജെല്ലും അതെ. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അലോവീര ജെല്ല് ചിലർ ആളുകളിൽ മുഖത്ത് പുരട്ടുമ്പോഴത്തേക്ക് റാഷസ് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്തെങ്കിലും വരുന്ന ഒന്ന് നമ്മൾ കയ്യിൽ ഒന്ന് പുരട്ടി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ഫേസിൻ്റെ ഒരു സൈഡിലായിട്ട് ശകലം ഒന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ മുഖത്ത് ഇവിടെയൊക്കെ പുരട്ടാൻ, കേട്ടോ. അങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ കാണാറുണ്ട്. ചില പേഷ്യൻസ് എന്നോട് വന്ന് പറയും, മാഡം ഇത് ചെയ്തപ്പം. ചില കാണേ മഞ്ഞൾപ്പൊടി പ്രശ്നമുണ്ട്, ചിലർക്ക് പപ്പായയ്ക്ക് പ്രശ്നമുണ്ട്, ചിലർക്ക് പൈനാപ്പിൾ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഏതും എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളിത് ഇപ്പോൾ അവർ ചോദിക്കും, ആ ഇത് മാഡം ഇതിപ്പോൾ പറഞ്ഞു ഞങ്ങൾ പുരട്ടിയപ്പോൾ ഇങ്ങനെ കുഴപ്പം. അപ്പോൾ അത് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ചെയ്യണം. അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അത് അത് മാറ്റിക്കൊണ്ട് ബാക്കി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിന് പകരം വേറെ ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, ഒത്തിരി മറ്റുള്ള മാസ്കുകളിൽ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ അത് അതിനോടൊപ്പം ചേർക്കാം, പപ്പായ ചേർക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് ചേർക്കാം. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു പരീക്ഷണമാവാം. അതിനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കോഫി പൗഡർ ബെസ്റ്റായിട്ടുള്ള ഒരു നല്ല ഫേസ് പാക്കിന് ഏറ്റവും പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണം. വളരെയധികം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളങ്ങനെ എല്ലാ ഓരോ വീഡിയോയും വളരെ സശ്രദ്ധം ശ്രദ്ധിച്ച് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ല പല ആളുകൾക്കും. അപ്പം ഈ കറുത്ത മുഖം വെളുപ്പിക്കുന്നു എന്ന് പറയുന്നത് ചുമ്മാതെയല്ല, അതിൻ്റെ സത്യമായിട്ട് ഇത് വളരെയധികം പേഷ്യൻസ് ഇപ്പോൾ ഇതിൻ്റെ പുറകെ എൻ്റെ തിരക്ക് തിരക്ക് വരുന്നുണ്ട്. റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് രണ്ട് കാര്യത്തിലാണ്, പ്രധാനമായി നിങ്ങൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണവും അതുപോലെ പുറമെ പുരട്ടുന്നതും, ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം നിങ്ങളുടെ മനസ്സും, മനസ്സ് വളരെ സമാധാനമായി ഹാപ്പിയായി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നന്നായിട്ട് ഉറങ്ങുക. എന്ത് കാര്യം എപ്പോഴും പോസിറ്റീവാ, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് വശം കാണാൻ ശ്രമിക്കുക ഏത് കാര്യത്തിൻ്റെയും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ എൻ്റെ വളരെയധികം വീഡിയോസ് കിടപ്പുണ്ട്. രാവിലെ എണീക്കുമ്പോഴൊക്കെ ഹാപ്പിനെസ് ഉണ്ടാവുന്ന കാര്യങ്ങളും ശരീരം ആരോഗ്യത്തോടെ ഇരിക്കേണ്ട കാര്യങ്ങളും നല്ല ഉന്മേഷം ഉണ്ടാവാനും ഒക്കെയുള്ള വീഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡിൽ.